Amen.
Dio
ജീവിതത്തിന്റെ പ്രഭാതത്തിലായാലും മധ്യാഹ്നത്തിലായാലും സായാഹ്നത്തിലായാലും നമ്മെ വേദനിപ്പിക്കുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. പ്രിയ ഐബിയോയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ മധ്യാഹ്നം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നുണ്ടായ അസുഖത്താൽ നമ്മെ വിട്ടുപിരിഞ്ഞത്. വേദപ്രമാണം പഠിപ്പിക്കുന്നു ഏറെയായാൽ 20 ഏറെയായാൽ 80. തീർച്ചയായും പ്രിയ മാതാവ്, കഴിഞ്ഞ നാളുകളിൽ ഇടവകയായി നമ്മുടെ പ്രദേശത്തായി കുടുംബത്തായി ഒട്ടനവധി നല്ല മാർഗദർശിയായിരുന്നു. നല്ല അനുഭവങ്ങൾ പ്രിയ മാതാവിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ 10-65 വർഷക്കാലത്ത് ഈ ലോകത്തെ ജീവിതത്തിൽ നിന്ന് മാതാവ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ആ നല്ല അനുഭവങ്ങൾ കുടുംബമായി സമൂഹമായി ഇടവകയായി നമ്മളെ പുലർത്തുമ്പോഴാണ് പ്രിയ ഐ ബി എം അമ്മ നമ്മളിലൂടെ വീണ്ടും ഈ ഒരു ലോകത്ത് ജീവിക്കുന്നത്. പ്രിയ മാതാവിൻ്റെ വേർപാട് ഈ പ്രദേശത്തെ ഈ കുടുംബത്തെയൊക്കെ വളരെ പെട്ടെന്ന് ദുഃഖത്തിൽ ആഴ്ത്തി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നല്ല പൂർപ്പുരുതി ഒട്ടും തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടത്തിനായി പ്രിയ മാതാവ് കടന്നുപോയിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് നമുക്ക് വീണ്ടും പ്രിയ അമ്മയെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ പ്രിയ അമ്മാവരുടെ സൽപ്രവർത്തനങ്ങൾ, കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ നമ്മളിലൂടെ ഇവിടെ പ്രാവർത്തികമാകട്ടെ, ആവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ളതായ ായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോഴെ ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡ് ശുശ്രൂഷ ചെയ്യുന്ന കുടുംബവുമായി പരോക്ഷമായ ഒരു ബന്ധം എനിക്കിപ്പോണ്ട്. അതിനാലാണ് ഞാൻ ഈ ഭവനത്തിൽ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട താങ്കളോട് കുടുംബത്തിലുള്ളതായ സോഫിയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. മരണപരാമർശങ്ങൾ ബന്ധപ്പെട്ട ആവശ്യമായി വന്നപ്പോൾ ഈ ഒരു വിവരം അറിയുകയും പ്രിയപ്പെട്ട ഗ്രാമത്തിൽ മാതാവിനോടൊപ്പം ഇനി മാറ്റുകയും ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമ്പോൾ എത്ര ആശ്വാസ വാക്കുകൾ പറഞ്ഞാൽ അത് മതിയാവുകയില്ല എന്ന പൂർണ്ണമായ ബോധ്യം ഉണ്ട്. എങ്കിലും ക്രൈസ്തവരായിരിക്കുന്ന നാം ഓരോരുത്തർക്കും വളരെ വലിയ പ്രത്യാശ വെറും നൽകുന്നതായ ഒരു വലിയ വാക്കാണ് പ്രത്യാശ എന്നത്. ആ ഒരു വാക്കിൽ ക്രിസ്തീയ പ്രത്യാശയും നമുക്ക് ഏവർക്കും ദൈവത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിൽ സന്തോഷത്തോടെ അറിയിപ്പാൻ ദൈവം വിവരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർത്തീകരിക്കാത്തതായ കുറേയധികം കാരണങ്ങളോടെ അല്ലെങ്കിൽ പൂർത്തീകരിക്കാനുള്ളതായ കുറെ കാര്യങ്ങൾ അവശേഷിപ്പിച്ചിട്ടുള്ള ഒരു യാത്രയാണ് മാറണം. അതാരും പൂർത്തീകരിക്കും മക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം തന്നെ താൻ ആഗ്രഹിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാനായിട്ട് ഈ ഭാഗത്തിൽ കൂടി തിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് എപ്പോഴും മരണം സംഭവിക്കുന്നത്. ദൈവം മരിക്കുമ്പോൾ നമ്മുടെ കൂടെ മരണ സമയത്ത് വേദനയുടെ സാഹചര്യമെല്ലാം തന്നെ ദൈവം നമ്മളുടെ കൂടെയുണ്ട്. മോശയെ വരാനുള്ളവരുടെ മരിച്ച സാഹചര്യത്തിൽ ദൈവം മോശയോടൊപ്പം തന്നെ പോലെ അവർക്ക് യാത്രയാവുന്നുണ്ടോ? ഏത് പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും പലയിടങ്ങളിലും മരണത്തിന്റെ കൂടെ ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാനും പഠിക്കാനും കഴിയും. എന്നാൽ പ്രിയപ്പെട്ട ഈ മാതാവിന്റെ യാത്രയുടെ സമയങ്ങളിലും ജീവിതത്തിലെ എല്ലാവിധമായ മുഹൂർത്തങ്ങളിലും മരണ സമയത്തും ഇപ്പോഴും ദൈവം പോലെ ഉണ്ടെന്നുള്ള ബോധ്യം ർക്കും ഉണ്ടായിരിക്കണം. അത് നമ്മെ ആശ്വസിപ്പിക്കാൻ കാരണമൊക്കെ ഭൂമി ഉണ്ടെന്നുള്ളതായ വലിയ ഉറപ്പാണ് മരണം നമുക്ക് നൽകുന്നത്. ആ ഒരു പ്രത്യാശയാണ് നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. അതിനാൽ ആ വലിയ ബോധ്യം നമ്മെ ഓരോരുത്തരെയും കൂടുതൽ ബലപ്പെടുത്തട്ടെ. ഈ ഒരു ഭവനത്തിലായിരിക്കുന്നതായ പ്രിയപ്പെട്ടവർ, മക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും വൈകരായി ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം കേൾക്കുന്ന ആളുകളെ സ്വർഗഭാഗ്യം
Yeah.
ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു മാംസം ഒരുപോലെയുള്ള മാംസമല്ല, മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ. ഉയർത്തുന്നു പ്രാകൃത ശരീരം വിലക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒരുക്കത്തെ ആദാം ജീവിക്കുന്ന അന്നുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. യഹോവയുടെ കൈ എന്റെ മേലിൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവയുടെ പരപ്പിൽ എത്രയും അധികമായിരിക്കുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു. അവൻ എന്നോട് മനുഷ്യൻ അവൻ എന്നോട് കൽപ്പിച്ചത് ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ചു, നിങ്ങളെ തൊട്ടുകൊണ്ട് പൊതിഞ്ഞു. നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിയി ചെയ്യുന്നു, ശ്വാസമേ നീ നാല് കാറ്റുകളിൽ നിന്നും വന്നു. ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവൻ ജീവിച്ച അവൻ ജീവിച്ച് ഏറ്റവും Yeah.
Sarajevo, Marlon, Bredon, Sarajevo, Marlon, Bredon,
ഞങ്ങളെ പ്രവേശിക്കുന്നതിനും ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ ഈ വിഷയങ്ങളെ തെളിയിക്കുന്നു. ഉയർന്നും ജീവൻ തരായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുന്നു. ജീവിച്ചിരുന്നതായാലും വിശ്വസിക്കുന്നവരുടെ ഒരു നാള് വൈകിയില്ലെന്നും നിന്നുള്ള വിശ്വാസത്തിനും ഭയത്തിലും ഈ ആഴ്ചയെ വിട്ടുപിരിഞ്ഞാസിദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധനാമത്തെ കർത്താവേവരോടുകൂടെ എന്റെ സഹോദരി നാം എവിടെയായിരിക്കുന്നു, നാളെ നാം എവിടെയായിരിക്കുന്നു ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വേളകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ സൗകര്യം ഓരോടുകളായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരി ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമാകുന്ന സകലവും അഴിഞ്ഞാവുന്നതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചു കൊള്ളുകയും നീക്കമല്ലാത്ത അധികാരം അവൻ വാഴ്ചപ്പെട്ടവനാകുന്നു. ഭർത്താവാണെന്ന്
ഭാര്യയ്ക്ക് ദുഃഖവും ഭാരവും ഉണ്ടെങ്കിലും അവരധികം എന്നാൽ ഭാര്യമാരെ കഴിക്കുമ്പോൾ പ്രകാരമാക്കി ജീവിക്കാൻ ജീവിതത്തെ അങ്ങനെ വലിയൊരു ഞങ്ങളുടെ ഭാവം പോലായിരിക്കും.
നമ്മുടെ സ്ഥലം സ്വർഗത്തിൽ ഇത് ഒന്നാമത്തെ പ്രധാന സെന്റ് കൊല്ലം ഇടവയിലെ സജീവ പ്രവർത്തകരാണ് തോമസ് സഹോദരിയാണ് ഒരു ആത്മീയ പദ്ധതിയും പരിമിതി അതുകൊണ്ടാണ് അവരും അങ്ങനെ നല്ലൊരു അമ്മയുണ്ടായിരിക്കാൻ ഒരു നല്ലൊരു അപ്പനുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അപ്പനുണ്ടായിരുന്നു അതാണ് ഞങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ കുടുംബമായി കടവുമായി ചേർന്ന് നിൽക്കുന്നു അവരുടെ വലിയ നഷ്ടത്തിൽ ഞങ്ങളുടെ താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ താവേ നിനക്ക് സ്തുതി
പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുവിന്റെ സഹായം കുറിച്ചുള്ള അത്ഭുതം സ്നേഹത്തിലും നിങ്ങളുടെയും മനസ്സുകളെയും ആകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായിരുന്നു കൃപയുമായിരുന്നു നിങ്ങളുടെ കൂടും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു സകല ദോഷങ്ങളിൽ നിന്നും നമ്മുടെ ക്രിസ്തീയ പ്രത്യാശയുടെ അനുഭവത്തിൽ നിൽക്കുന്നവരും അതിൽ ആഴമായി പ്രത്യാശിക്കുന്നവരും അവരുടെ പ്രിയ അമ്മാമയ്ക്ക് യാത്ര അയക്കുമ്പോൾ നമ്മുടെ സമാധാനത്തോടും സംയമനത്തോടും ഏറെ പ്രത്യാശയോടും ചുമ്മനം കൊടുത്ത് അയക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഇപ്പോൾ കണ്ട് പോകുവാനായിട്ടുള്ളവർക്കുള്ളതായ ഒരു ക്രമീകരണം ദയവായിട്ട് അവസാനിക്കുക. അതുവഴി അങ്ങ് പോകാനൊന്ന് വഴി ഒഴുക്കി കൊടുക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ അന്തി ചുമ്മനം കൊടുക്കാവുന്നതാണ്. ഇതിന്റെ ബുക്കുകളുണ്ടോ ഇവിടെ? ഈ ബുക്കുകൾ ആരുടെയെങ്കിലും ഉണ്ടോ?
സ്വഭാവം പ്രിയപ്പെട്ട കുടുംബത്തിനും പ്രിയപ്പെട്ട അമ്മാമയ്ക്കും ഉണ്ടായിരുന്നു. ഇത്
ദൈവയുടെ ആവശ്യങ്ങളിലും ഒരു നമ്മുടെ കഴിവിൻ്റെ പരമാവധി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം പ്രിയപ്പെട്ട അമ്മാമയ്ക്കും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഓർഗനൈസ്റ്റാരും ബിബിനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇടവയുടെ എല്ലാവിധമായ കാര്യങ്ങളിലും അവരുടേതായ പങ്കാളിത്തം നൽകുവാൻ പ്രത്യേക താല്പര്യം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ എടുത്തിട്ടുണ്ട്. 13-ാം ഗ്രൂപ്പിലെ എല്ലാ പ്രാർത്ഥനയിലും സജീവമായി പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അമ്മാമ ആ പ്രദേശത്തെ ചുറ്റുപാടുമുള്ള പ്രദേശത്തെ ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ എല്ലാവരുമായിട്ടും സഹകരിച്ചു പോകുന്ന ഒരു മനോഭാവമായിരുന്നു. പ്രിയപ്പെട്ട കുടുംബത്തിൻ്റെ സാക്ഷ്യം ഈ ഇടവകയ്ക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ടാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വളരെ ധന്യമായ ജീവിതമാണ് പ്രിയപ്പെട്ട അമ്മാമ ഈ പ്രദേശത്ത് നയിച്ചത്. ബിബിനാണെങ്കിൽ തന്നെ ഒരു നല്ല സ്വഭാവത്തിൻ്റെ വ്യക്തിപ്രഭാവമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വളരെ മര്യാദയോടുകൂടി ആളുകളോട് ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനോഭാവം ബിബിനിലും അതോടൊപ്പം തന്നെ വർഗീസ് ചാനലുമൊക്കെ ഞങ്ങൾക്ക് കാണുവാനെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ അവരുടെ കുടുംബത്തിൻ്റെ ആ ഒരു ഐക്യവും ദൈവിക പ്രഭയുമാണ് സമൂഹത്തിലേക്ക് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ട കുടുംബത്തിൽ നിന്നും പ്രിയപ്പെട്ട അമ്മാമയിൽ നിന്നും ഇടവയ്ക്കും സഭയ്ക്കും ഒക്കെ ലഭിച്ച എല്ലാ സേവനത്തെയും ഞങ്ങൾ ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഇടവകയുടേതായ അനുശോചനം ഈ അവസരത്തിൽ വളരെയധികം വ്യസനത്തോടുകൂടി ഞങ്ങൾ അറിയിക്കുന്നു. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ വലിയവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇടവകയുടെ റീത്ത് ബഹുമാനപ്പെട്ട അച്ഛനും ഇടവക ചുമതലക്കാരും ചേർന്ന് സമർപ്പിക്കുന്നതാണ്. ഇത്രയും ബഹുമാനപ്പെട്ട ഇടവക ചുമതലക്കാരെ, കമ്മിറ്റി അംഗങ്ങളെ, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഈ ഭവനത്തിൻ്റെ ആശ്വാസത്തിനായിട്ട് വിവിധ ഇടങ്ങളിലായിട്ട് ഈ ഭവനത്തിൻ്റെ ബന്ധുമിത്രാദികളായി, സഹോദരി സഹോദരങ്ങളായി, സ്നേഹിതരായി കടന്നു വന്ന ഏവരുമേ ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖം അത് ഇതുവരെയും ഈ ഭവനം അതാഴമായ അതിൻ്റെ തീവ്രതയോടെ വേദനയോടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ഒരു വലിയ തീവ്രത അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാണുന്നവർക്ക് വെറും കാഴ്ച മാത്രമാണ്, കാഴ്ചയിൽ നിന്ന് വരുന്നതായ ദുഃഖങ്ങൾ മാത്രമാണ്. പ്രിയ എ ടി തോമസ് അച്ഛൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അമ്മയുടെ വേർപാട് എന്ന് പറയുന്നത്. എല്ലാ വീട്ടിലും പറയാറുണ്ട്, അമ്മയാണ് ഈ വീടിൻ്റെ വളർച്ചയുടെ എല്ലാ കാരണം എന്ന് പറയുന്നത്. അമ്മ മക്കളെ വളർത്തി, വീടിനെ വളർത്തി, അമ്മ എത്രമാത്രമേ വളർത്തിയിട്ടുള്ളൂ അല്ല എന്നാണ് എൻ്റെ തിരിച്ചറിവും ബോധ്യവും. ഒരാ അമ്മ വേർപെടുമ്പോൾ അമ്മ കൊടുക്കുന്ന വലിയൊരു പാഠപുസ്തകമാണ് ചിലപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നത്. ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു പാഠപുസ്തകമുണ്ട്. അമ്മ എന്ന പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ. എന്താണ് വളർത്തുക എന്ന് പറയുന്നത്,
ഒരു സ്ത്രീ തൻ്റെ ശരീരം തന്നെ പകുത്തു കൊടുക്കുന്നതാണ് വളർത്തലിൻ്റെ അനുഭവം എന്ന് പറയും. സ്ത്രീ തൻ്റെ ശരീരം എല്ലാം പകുത്തു കൊടുക്കുന്നതിൻ്റെ ആഴമായ അനുഭവമാണ് ഒരു കുഞ്ഞ് ഉള്ളിൽ വളരുക, ഒരു കുടുംബം വളരുക എന്നുള്ളത്. ഒരു കുടുംബത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള വളർച്ച. എന്നാൽ ആ സ്ത്രീ പകുത്തു കൊടുക്കുന്ന തൻ്റെ ജീവിതം കൊണ്ട് വളർത്തിയെടുക്കുന്ന ഒരു വീട് മാത്രമാണ്? അയലുണ്ട്, ദേശമുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, ഒരിടവകയുണ്ട്. ഇതിനെയെല്ലാം വളർത്തിയെടുക്കാൻ തൻ്റെ ജീവിതം പകുത്തു കൊടുത്ത ഒരു തലമുറയുണ്ട്. ഈ തലമുറയാണ് ലോകത്തിലേക്ക് ഇറക്കി വിടുന്നത്. വളർച്ച ഒരു ഭവനത്തിന് മാത്രമല്ല അമ്മ നൽകുന്നത്, ഒരു സ്ഥലത്തിന്, പരിമിതമായ ഒരു സ്ഥലത്തിന് മാത്രമല്ല അമ്മ നൽകുന്നത്. കാലങ്ങൾ കോരി വയ്ക്കുന്നതായ, കാലങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കുന്നതായ തലമുറയ്ക്കിടെ നൽകുമ്പോൾ അമ്മയെന്നും നിത്യ ഓർമ്മയായി നിലനിൽക്കുകയാണ്, അമ്മയെന്നും മറക്കാത്ത ഓർമ്മകളായി നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അമ്മയെന്ന ഓർമ്മയിലേക്ക് പോകുന്നുണ്ടാവും. നാം ആയിരിക്കുന്നത് അതിൻ്റെ പിന്നിലെ ഒരു മുട്ടുമേലുള്ള പ്രാർത്ഥനയും, അതിൻ്റെ പിന്നിലെ കണ്ണുനീരിൻ്റെ ഒഴുക്കുകളും, അതിൻ്റെ പിന്നിലെ വേദനകളുടെ സഹിക്കലും ഒക്കെ അതിൻ്റെ ഒരു ആകത്തുകയാണ്. ദൈവം അതിന് കൊടുത്ത മറുപടിയാണ് നമ്മൾക്ക് ഇന്ന് ലഭിച്ചതല്ല. പ്രിയമാമയെ എനിക്ക് വളരെ ബഹുമാനത്തോടുകൂടെ എപ്പോഴും ഓർക്കാൻ പറ്റുള്ളൂ. കാരണം ഭവനം കുറച്ചു നാൾക്ക് മുമ്പേ ഒരു ദുഃഖത്തിൽ കൂടെ കടന്നു പോയപ്പോൾ പ്രിയ ഭവനത്തിൻ്റെ ആ വേദനയോടൊപ്പം പങ്കുചേരാൻ ഞാനുമുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടവക ചുമതലക്കാരും കമ്മിറ്റി അംഗങ്ങളുമെല്ലാം അതിന് ഉടനെ തന്നെ വളരെ വേഗം പ്രതികരിച്ചുകൊണ്ട് വളരെ വേഗം എല്ലാവരും കൂടി വന്നു. പല പരിമിതി ഉണ്ടായിരുന്നു അന്ന് ഇടപെടുന്ന സാഹചര്യം, കാലഘട്ടം അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ വളരെ പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ വളരെ സംയമനത്തോടുകൂടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ പ്രിയ മാതാവ് ഇടപെടുന്നത് ഞാൻ കാണുകയുണ്ടായി. വളരെ ശാരീരിക പരിമിതിയുണ്ട്. ചില സമയങ്ങളിൽ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കണ്ടപ്പോൾ ഇനി എങ്ങനെ, ജീവനില്ല, ജീവൻ പോയി എന്നൊക്കെ പറയുന്ന ഒരു വലിയ വേദനയും കൂടെ കടന്നുപോയി. ശരീരം വല്ലാതെ വേദനിക്കുന്നു. ആ സമയത്തും വളരെ പ്രത്യാശയോടാണ് സംസാരിച്ചത്. അന്ന് പ്രാർത്ഥനയെ എല്ലാവരും പ്രാർത്ഥിച്ചു. പ്രിയ അമ്മാമ്മ സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് വന്നു. പിന്നീട് കാണുന്നത് വിവിൻ്റെ കൂടെയൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും സ്കൂട്ടറിലൊക്കെ കയറി പരിമിതമായ പ്രയാസ ശാരീരിക പരിമിതിയുടെ നടുവിലും ആലയത്തിലേക്ക് വരിക, അതോടെ വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കുക. അവിടെയുള്ള പ്രാർത്ഥനാ പ്രതിനിധി പറഞ്ഞതുപോലെ അവിടെയുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ വന്ന് സംബന്ധിക്കുക. വിവിനും പ്രിയമാമയും വന്ന് സംബന്ധിക്കുകയും കൂട്ടായ്മയിൽ അവരുടേതായ പങ്കാളിത്തം ആഴമായി നൽകുകയും ചെയ്യുന്നത് വളരെ സന്തോഷമായിരുന്നു. വളരെയേറെ പ്രയാസങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തെ വളരെയേറെ ശക്തമായി പ്രകടിപ്പിച്ച ഒരു മാതാവാണ് യാത്രയാവുന്നത്. പ്രിയ ഭവനം അനുഭവിക്കുന്ന വേദന ഇരിക്കുന്ന എല്ലാവർക്കും, പറയുന്ന എനിക്കും മനസ്സിലാകുന്നതിലപ്പുറമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്കിലും നമ്മുടെ വേദനകളെ തിരിച്ചറിയുന്ന ഒരു പിതാവുണ്ട് സ്വർഗത്തിൽ. അവൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അവൻ പ്രത്യാശ നൽകുന്ന ദൈവമാണ്. നമുക്ക് അകലങ്ങളായിരുന്ന ദൈവത്തെ ഒന്ന് തൊടാൻ വേണ്ടി യേശു എന്ന പുത്രനെ ഈ ലോകത്തിൽ നമുക്ക് തൊട്ടറിയാൻ, നമ്മെ തൊട്ടറിയാൻ അടുത്ത് നമ്മളോടൊപ്പമുള്ള ഒരു ക്രിസ്തുണ്ട്. അവൻ എല്ലാ വേദനകളും ഏറ്റെടുത്തവന്, അവൻ ഏറ്റെടുക്കാത്ത വേദനകളൊന്നുമില്ല. അവൻ ശരീരത്ത് വഹിക്കാത്ത വേദനകളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഭവനത്തെ ആ മുറിവേറ്റവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, മുറിവുകളെ ഉണക്കാൻ അവന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ മുറിവ് നമുക്ക് ആശ്വാസം പകരുന്നതാ, സമാധാനം പകരുന്നതാ, സൗഖ്യം നൽകുന്നതാ. അതുകൊണ്ട് ഈ പ്രിയ അച്ചാനെയും മോനെയും കുടുംബത്തെയും മകളെയും കുടുംബത്തെയും എല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ, സമാധാനപ്പെടുത്തട്ടെ. നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. അവൻ തന്നിരിക്കുന്ന വാഗ്ദത്തം, ഞാൻ വീണ്ടും വരും, മടങ്ങി വരുന്ന കർത്താവ്, വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തെ ആ മണവാളനായിരിക്കുന്നവൻ മണവാട്ടി സഭയെ സ്വീകരിക്കുന്ന ഒരു നിമിഷമുണ്ട്. ആ സ്വീകരിക്കുന്ന നിമിഷത്തിൽ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ
ഭാഗമായി തീർന്നവൾ, കർത്താവിൻ്റെ രക്തത്തോടൊപ്പം ചേർന്ന് നിന്നവൾ. ആ തുറമുഖത്ത് കാണാം നമുക്ക് ആ പ്രിയ മാതാവിനെ. നമുക്ക് ആ സ്ഥലത്ത് വെച്ച് ദൈവം മുൻപിൽ ഒന്നിച്ച് കാണാമെന്ന പ്രത്യാശയോടെ യാത്രയയക്കാം. ഈ ദിനങ്ങളിലെല്ലാം ഇവിടെ വന്നിരിക്കുന്നവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ദിനങ്ങളിലെല്ലാം ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളൊരു കാഴ്ചക്കാരായിട്ടോ നമ്മളൊരു പങ്കാളികളായിട്ടോ ചിലപ്പോഴൊക്കെ ഇച്ചിരി നേരം കണ്ണുനീർ പൊഴിക്കുന്നവരായിട്ടോ മടങ്ങിപ്പോകാൻ എളുപ്പമാണ്. വേദനകൾ അനുഭവിക്കുന്നവരുടെ തുടർ വേദനകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും ഞാനും ഈ ഭവനത്തിൽ നിന്ന് മാറും. എന്നാൽ അവരനുഭവിക്കുന്ന ശൂന്യതയെന്ന് പറയുന്നത് മാതാവ് ഇരുന്ന സ്ഥലത്ത് മാതാവില്ല, അടുക്കളയിൽ കലങ്ങൾ കൂട്ടിമുട്ടുന്ന ഇടത്ത് ഇനിയും മാതാവിൻ്റെ ശബ്ദമില്ല, അത് കട്ടിലിൽ പ്രിയ മാതാവില്ല. ഇത് ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ആഴമായ വേദനയാണ്. ഒന്ന് നമുക്ക് സാധിക്കും, ഇടയ്ക്കെങ്കിലും ആ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് ആശ്വസിപ്പിക്കാം, ഒന്ന് നമ്മുടെ കുടുംബ പ്രാർത്ഥനയും നമുക്ക് ഓർക്കാം. നമുക്ക് വാക്കുകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടുമൊക്കെ മനുഷ്യന് പരിമിതിയുണ്ട് സമാധാനം കൊടുക്കാൻ. ദൈവിക സമാധാനം ഈ ഭവനത്തിൽ ലഭിപ്പാൻ നിങ്ങളുടെ ഓരോരുത്തരെയും തുടർ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. ദൈവം ഈ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാം ഭാഗം ശുശ്രൂഷ, ദേവാലയത്തിലെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. രണ്ടേ ശുശ്രൂഷകളിൽ നിങ്ങൾ അതത് സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മതി. ഏവൻഗേലിയൻ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. രണ്ടാം ഭാഗം ശുശ്രൂഷ, മൂന്നാം ഭാഗം ശുശ്രൂഷ സെമിത്തേരിയിൽ വെച്ചും നടത്തപ്പെടുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അതത് സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മതി. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ഹേലരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹം കരുണയെന്ന് നീ കണ്ടു ലോകങ്ങളിൽ നിന്ദപ്പെടുമാറാകണമേ. ആമീൻ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവൻ്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിൻ്റെ സാക്ഷ്യങ്ങളെ നീ തകർത്തു. നിന്റെ ഉയർച്ചുനേൽപ്പിനാൽ തങ്ങളുടെ ഉയർച്ചുനേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതകളായി ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ച വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ സംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണിയറയും സന്തോഷങ്ങളുടെ വന്ധികിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടനായി വിധിക്കുകയും ഓരോരുത്തരും അവനവന് ഭാഗ്യമായിരിക്കുക യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത് ഭാഗത്ത് മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ഹസോ എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ സകലവസ്തികളുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവന്റെ തലസ്മാരങ്ങളെയും മറക്കരുത്. നിന്റെ സകല അനുനീതിയെയും അവൻ നിന്നോട് ക്ഷമിക്കുന്നു, നിന്റെ സകല വേദനകളെയും അവൻ സൗഖ്യമാക്കുന്നു. നാശത്തിൽ നിന്ന് നീ അവൻ രക്ഷിക്കുന്നു, കൃപ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിന്നെ അവൻ താങ്ങുന്നു. പാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധനും വഹിക്കും സ്തുതി ആദി മുതൽ നന്ദിക്കും തന്നെ. ആമീൻ. സകല സൃഷ്ടികളും സൃഷ്ടികളും അവയുടെ സ്ഥാനത്ത് നിന്ന് അഴിഞ്ഞു പോകാത്ത വണ്ണം വിറയ്ക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കാത്ത വണ്ണം മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിൻ്റെ കൽപ്പനയാം ലോകം അവസാനത്തിലേക്ക് നടക്കുന്നു. കവറുകൾ ഇളകി തുറക്കപ്പെടുന്നു. അവയിലുള്ള മരിച്ചവർ എഴുന്നേറ്റ് നീതിയും സത്യമുള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധിയിൽ തങ്ങളുടെ പ്രതിഫലം പ്രാപിപ്പാൻ ന്യായസ്ഥാനത്തിലേക്ക് ഒരുങ്ങി ചെല്ലുകയും ചെയ്യുന്നു.
നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും ദേശം മുഖച്ചയും മാഞ്ഞു പോകാത്ത മഹിമയുമല്ല ഇപ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവനായി തീരണമേ. ആശയറ്റവരുടെ പൃഥ്വിയാസിയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അറകളിൽ നിന്ന് കരയേറ്റുന്നവനും മരണവിധിയാൽ നശിച്ചു പോകവരെ പുനരുദ്ധാനം കൊണ്ട് നവീനമാക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്നവനും പാപത്തിൻ്റെയും നാശത്തിൻ്റെയും മരണത്തിൻ്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നവനായ മെസ്സിയാദംബരാന് തൻ്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നടത്തപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. സകലത്തിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് കയറ്റുന്നവനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനും ദയാലുമായ ഉർജാമേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ സംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷ കരുണയോടെ കൈക്കൊള്ളണമേ. കർജാവേ, നിന്റെ ദാസി സമാധാന തുറമുഖത്ത് ചെന്ന തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടും കൂടെ ചേരുകയും മാനാകുമാരോടും കൂടെ ഉള്ള ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിനും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിന് സന്തോഷമുണ്ണതിമായ വെളിച്ചത്തിൻ്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസമില്ല സ്ഥലത്തും ആശ്വാസത്തിൻ്റെയും നിത്യജീവൻ്റെയും ഭവനത്തിലും ഇവൾ വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിൻ്റെയും സംശബ്ദം ഇവൾ കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സലിവുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കലേറിയ വീണ്ടെടുപ്പും ഉള്ളതിനാൽ അറിഞ്ഞും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈകൊള്ളപ്പെടുവാൻ തക്കോണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യസന്തോഷത്തിൻ്റെ പ്രകാശമുള്ള കൂടാരങ്ങൾ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപൂർണമായ സ്വർഗീയ മണയുറയ്ക്ക് ഞങ്ങൾ അർഹരായിത്തീരുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുകയും ചെയ്യുമാറാകണമേ. ആയതായിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ആമേൻ. വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ. ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കവറുകളിൽ മരിച്ചവർക്കും വെളിവരുളിയ ഇമ്പമുള്ള ധൂപവും സൗരവുമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾ, ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ.
നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത്തു ഭാഗത്തെ മക്കളായ കുഞ്ഞുങ്ങളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനായ രാജാവ് തന്റെ മഹത്വത്തോടെ ഉന്നതങ്ങളിൽ നിന്ന് ഉദിക്കുന്നു. കവറുകളിലുള്ള മരിച്ചവരെ ഉയർത്തിനേൽപ്പിച്ചിരിക്കുന്നു. മരിച്ചവർ കവറുകളിൽ നിന്ന് ഒരുമിച്ച് ഉയർത്തുന്നേറ്റ് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവനായ നിനക്ക് സ്തുതി കരേറ്റും. നമ്മുടെ വഴിയാത്ര അടുച്ചിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതീടാം. ഞാട്ടിനുടയ പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോൽ മണ്ണാലങ്ങളെ നീ മെനഞ്ഞു നിന്നാ ലംഘിച്ചിയടിയ പാപം ചെയ്തതിനാലങ്ങളെ നരകത്തിൽ കൈവെടിയരുത് നീ കരുണാവാരിധിയെ. പാപം ചെയ്തടിയാൻ കുറവുള്ളവരായി അറിയുന്നതു ഞങ്ങൾ അലവു നിറഞ്ഞോനേ. വേറുന്നോ നീഗ്രഹത്തിൽ കാത്തിടും ഞങ്ങൾ നീടണമേ. ഭയങ്കരമാമ്പൂക്കിൽ ഭ്രമമേറുന്നിടത്തിൽ ശ്ലീവായുധമൻ തുണയായി നിൽക്കണമേ. അർപ്പിച്ച ബലിയായി ചേർന്നോനേ നിന്നുടെ രുദിരത്തിൽ കഴുകണമെങ്കിൽ. ഉന്നത മണവാളൻ ഉദിക്കും നേരത്തിൽ ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചിടും. മഹത്വം നാഥനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധാരുഹായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയദാസിയെ ആശ്രയിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ പ്രിയദാസിയെ കുറിച്ച് ദുഃഖിക്കുന്നവനായ ഞങ്ങളെയും പ്രത്യേകമായി പ്രിയദാസിയുടെ കുടുംബക്കാരെയും ശാസ്ത്രക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്വകരമായ ഭാഗ്യങ്ങൾക്ക് ഇവളും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചു കൊള്ളുവീനെന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹാസോ ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവ രാകുന്നല്ലോ. ഇഹത്തിലും ഭാരത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം തീക ഉള്ളതത്രേ. നീ ഞങ്ങളെ ജീവിപ്പിച്ചാൽ ഞങ്ങൾ നാശം കാണുകയില്ല. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ. തക്കവണ്ണം എല്ലാവനും പ്രതിഫലം നൽകും നാഥൻ. രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും ബലവാനായ രാജരാജൻ തിരുസന്നിധോ നിന്നിടുന്നു. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതോ മേ നീ ഓർത്തിയ
വിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതരാകും ദൈവത്തിന് മഹത്വം തൻ സുദനം പരിശുദ്ധാരോഹയ്ക്കും സ്തുതിയും എന്നേക്കും ആമീൻ ആമീൻ. രാജാവ് തൻ്റെ വലത്തു ഭാഗത്തുള്ളവരോട് എൻ്റെ പിതാവിനുള്ള അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്നുൾക്കൊൾ പ്രവേശിച്ച് ഇവനെ അവകാശമാക്കി കഴിവിൻ എന്ന് കൽപ്പിക്കുന്നു. ഇവിടെ ഇടത്തു ഭാഗത്തുള്ളവർ മഹാഭയത്തോടും ലജ്ജയോടും കൂടെ നിൽക്കുന്നു. ശപിക്കപ്പെട്ടവരെ നരകയാതിലേക്ക് പോകുവേൻ എന്നറിൽ ചെയ്യുന്ന രാജപുത്രൻ്റെ ശബ്ദം അവർ കേൾക്കുന്നു. നല്ലവർ പ്രകാശത്തിൻ്റെ മണവറിലേക്ക് പ്രവേശിക്കുന്നു, ദുഷ്ടന്മാർ ഇട്ടിലേക്ക് പോകുന്നു. തൻ്റെ മുൻപാകെ സകല സൃഷ്ടികളും കുമ്പിട്ട് വന്നിക്കുന്ന രാജാതിരാജാവും കർത്താതി കർത്താവുമായുള്ളവേ, ഞങ്ങൾ നിന്നെ സുവിശേഷം വഹിച്ചുകൊണ്ട് ജാതികളുടെ ഇടയിൽ നിൻ്റെ ഉപദേശങ്ങളെ പ്രസംഗിപ്പിക്കുക ഞങ്ങൾക്ക് ശക്തി നൽകണമേ. തൻ്റെ പുത്രനയച്ച പിതാവിന് മഹത്വവും മരിക്കുകയും ആദാമിനെ ജീവിപ്പിക്കുകയും ചെയ്ത പുത്രന് വന്ദനവും പരിശുദ്ധർഹായിക്ക് സ്തോത്രവും മഹത്വവും പുകഴ്ചയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉന്നതത്തിൽ നിന്നിറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. കർത്താവേ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യവന പ്രായത്തിലായാൽ അധികം കൈപ്പും സങ്കടമുള്ളതാകുന്നു. കർത്താവേ നീ ഞങ്ങളെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവനും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു, മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ എഴുത്ത് നിൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. ആമേൻ. കർത്താ വിളിക്കുന്ന നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടമേൽ തുണചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാ. ആഗ്രഹിക്കുന്നവർക്കോ മരണം ഉപദേഷ്ടാവത്രേ. അധീനതയിൽ നിന്നും വയ്പാൻ കഴിവില്ലാത്ത ആയുസിന്മേൽ ആശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. ഉത്തരമരുൾകാ ദേവ അനുഗ്രഹിക്കാം. മർത്യർചിത്തം മനുതാവേ നീ വരുത്തിയിടണമേ. ആദാം തന്റെ സകല സന്താനങ്ങൾക്ക് നിങ്ങളർത്തിയ മരണത്തിന്റെ കാസായത്ര കയ്പുള്ളതാകുന്നു. ആദാമും അവന്റെ സകല സന്താനങ്ങളും അത് കുടിപ്പാൻ ഒന്നിൽ നിന്നാവുന്നതിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് ലിഹ പറയുന്നതിനെ കേൾപ്പീൻ. എന്നാൽ എൻ്റെ സഹോദരരെ, നിദ്രയുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തി നിൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിന് കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. മഹിമയിൽ മരിച്ചവരുടെ മുൻപേ ഉയർന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്നവരായ നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടി ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം ഇപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സഹോദരെ, നമണകത്തോടും ഭയത്തോടും മണകത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ യോഗ്യുള്ളവരാകട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ
കന്യമറിയാമൽ ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് അവനിപ്രകാരം പഠിപ്പിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. സ്വർഗരാജ്യം തങ്ങളുടെ ദീപേഷ്ടികളെ എടുത്ത മണവാളനെ എതിരേൽപ്പിനെ പുറപ്പെടുന്ന പത്യകന്യമാരോട് സദൃശ്യമാകും. എന്നാൽ അവൻ അഞ്ചു പേർ ബുദ്ധിയുള്ളവരും അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദീപേഷ്ടികളെ എടുത്ത എണ്ണ എടുത്തില്ല. മുൻ ബുദ്ധിയുള്ളവരോ ദീപേഷ്ടികളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയെടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവർ എല്ലാവരും നിന്ദ്രാമയക്കം പിടിച്ച ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, എതിരേൽപ്പിനെ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ആ കന്യമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തുളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോടായതാ ഞങ്ങളുടെ ദീപേഷ്ടികൾ കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീനെന്ന പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്നവൻ ആദരിപ്പാൻ നിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരിക്കുന്നവൻ അവനോടുകൂടെ മണിയുറയിൽ പ്രവേശിച്ചു, വാതിലടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഒടുക്കം ആ മറ്റേ കന്യകമാരും വന്നു, കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴികയും നിങ്ങൾ അറിയായി കൊണ്ടാ ഉണർന്നിരിപ്പീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടും സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും ഏർവാളിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനുമായ അഭിഷേക തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പ്രണജ്ഞാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്നും ജീവനെങ്കിലേക്കും കടന്നിരിക്കുന്നു എന്ന് അറിയിച്ച ദേവനായ ഞങ്ങളുടെ മിശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹ തമ്പുരാനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൾ നിന്റെ എതിരേൽപ്പാൻ പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുമായും സ്തുതിപ്പാണ്ട കോണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകൾ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന ചൊല്ലണം. ഇവിടെ പൂർണ്ണമാകുകയാണ്. ആർക്കെങ്കിലും ഭൗതിക ശരീരം കാണുവാനായിട്ടുണ്ടെങ്കിൽ സമയം മുൻപോട്ട് വന്ന ഭൗതിക ശരീരം കാണാവുന്നതാണ്. തുടർന്നുള്ള ശുശ്രൂഷ സെമിത്തേരിയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. Thank you.
ആരെങ്കിലും ഭൗതിക ശരീരം കാണാനായിട്ടുണ്ടോ? മുഖം മറയ്ക്കാനായിട്ട് ദൈവത്തിനാ സ്മീനാം ഉച്ചത്തിൽ പറയുന്നു.
Thank you.
Thank you.